നമ്മൾ ബീറ്റ ഫ്രൈസൊക്കെ നമ്മൾ ടാങ്കിലോട്ട് മാറ്റിയാണ് നമ്മൾ ഈ കൊച്ചു ടാങ്കിൽ നിന്ന് നമ്മളെ ഫ്രിഡ്ജ് ബോക്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ഗപ്പികളെല്ലാം ഒരു ടാങ്കിൽ തന്നെ സെറ്റ് ചെയ്ത് ഒന്നിച്ചിട്ടിട്ട് നമ്മൾ വേറൊരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അത് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിനകത്ത് നമ്മുടെ മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ടാങ്ക് ഒന്ന് മാറ്റി മണി പ്ലാന്റ് വെച്ച് എന്നിട്ട് കഴുകി വൃത്തിയാക്കി അഴുകെല്ലാം കളഞ്ഞ് സെറ്റാക്കി ടാങ്കിനകത്ത് ഇപ്പോൾ നമ്മൾ ഫ്രൈസിനെ ഇറക്കി വിടാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വേറ്റ ടാങ്ക് ഇതാണ്, വേറ്റ ഫ്രൈസിനെ ഇറക്കാൻ പോകുന്ന ടാങ്ക് ഇതാണ്. അപ്പോൾ ഇത് മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടാങ്കെല്ലാം സെറ്റ് ചെയ്ത് കിടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇത് നമ്മൾ സാന്റാക്ലോസിനെല്ലാം ഒന്നിച്ചിട്ടേക്കുന്ന ടാങ്കാണ്. അപ്പോൾ ഇതാണ്ട് ഇത് കുറേ സാന്റാക്ലോസ് കിടപ്പുണ്ട്. അതിൻ്റെ ഫീമെയിലാണ് കൂടുതലും, അപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇതൊക്കെ പായൽ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇത് ആൽഗയൊക്കെ ഫോമായി വരുന്നുണ്ട്. അപ്പോൾ ആൽഗയൊക്കെ മീനിന് നല്ലത് തന്നെയാണ്, നല്ല വളർച്ചയൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഇത് തന്നെയാണ് ആൽഗ. പിന്നെ പായലിൽ നിന്ന് തന്നെ തീറ്റകളൊക്കെ കിട്ടുന്നുണ്ട് മീൻ ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ബീറ്റ ഫ്രൈസിനെ ഇറക്കാം. അപ്പോൾ ഞാൻ ടാങ്കെല്ലാം കഴുകി ക്ലീൻ ആക്കി ഇതാണ്ട് നമ്മളെ പായലും പിന്നെ മണി പ്ലാന്റൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മൾ ബീറ്റ ഫ്രൈസ്. ഇത് മൊത്തം ബീറ്റ ഫ്രൈസ് ഇടയ്ക്കാണ്, നല്ല ക്ലിയർ ഇല്ല, ഫോണൊരു ക്ലിയർ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരു ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഒക്കെ ക്ലിയർ ആക്കാൻ നോക്കുന്നതായിരിക്കും. സൗണ്ട് എന്തായാലും സൗണ്ട് നല്ല ക്വാളിറ്റി ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ്ട് നമ്മൾ ബീറ്റ ഫ്രൈസിനെയൊക്കെ അതാണ്ട് കാണിച്ചു തരും നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതാണ്ട് ചെറുതായതുകൊണ്ട് ഇത് കാണാൻ പാടാണ്. ഇത് ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഞാൻ പറ്റുന്നത്രയും ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞ കളർ പോലെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലോ, സോറി, ബദാമിൻ്റെ ഇലയൊക്കെ ഒഴിച്ചു കൊടുത്ത ആ മഞ്ഞ കളർ പോലത്തെ വെള്ളമായത്. അപ്പോൾ അതാണ്ട് ഇത് ആണ് നമ്മൾ ബീറ്റ ഫ്രൈസിനെ ഇറക്കാൻ പോകുന്ന ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതാണ്ട് നമ്മളെ ഇൻഫ്ലുസോറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബദാമില വെച്ചാണ് ഉണ്ടാക്കിയത്. ഇതാണ്ട് നല്ല കട്ടും കളറിലാണ് ഇരിക്കുന്നത്, നമ്മുടെ കാപ്പിപ്പൊടി കളർ പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് നമ്മൾ ഇൻഫ്ലുസോറി എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ബദാമില അതാണ്ട്. അപ്പോൾ ഉണങ്ങിയ ബദാമില ഇട്ട് നല്ല കട്ടും കളറായിട്ടുണ്ട്. ഇതാണ്ട് കണ്ട. അപ്പോൾ ഇത് ഞാൻ കൊതുക് വരാതിരിക്കാനാണ് അടച്ചു വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ബീറ്റ ഫ്രൈസിനെ പതുക്കെ അങ്ങോട്ട് ഇറക്കി വിടാം. പതുക്കെ ഇറക്കാവൂ, കാര്യം ബീറ്റ ഫ്രൈസിന് പെട്ടെന്നൊരു വെള്ളത്തിന് അനക്കമൊക്കെ വരുമ്പോഴത്തേക്ക് അത്രയും പൊടി ചെറിയതായതുകൊണ്ട് അതിന് എല്ലിനൊക്കെ വളവ് വരാനൊക്കെ ചത്തുവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ ഇറക്കി വിടുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് അടിയിൽ അഴുക്കൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ കൂടെ ഇറക്കി വിടുക, കാര്യം ബീറ്റ ഫ്രൈസ് അതിയിരിക്കും. അവസാനം നമുക്ക് ഈ അഴുക്ക് അടിഞ്ഞ് കിടക്കുമ്പോൾ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് കളയാവുന്നതാണ്. അപ്പോഴും ബീറ്റ ഫ്രൈസ് വരാതെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അതാണ്ടേ നമ്മൾ ഇതിൽ ചെറുതായിട്ടൊന്ന് വെള്ളമൊഴിച്ച് ഒന്ന് പതുക്കെ ചരിച്ചൊക്കെ നോക്കി ബീറ്റ ഫ്രൈസ് ഉണ്ടെങ്കിൽ അതിനെ ഇതിലോട്ട് ഇറക്കി ഇടുക. ചിലപ്പോൾ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഇറക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അതാണ്ട് നമ്മൾ ഇത് ബീറ്റ ഫ്രൈസിനെ എല്ലാം ഇറക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതാണ്ട് ഇവിടെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. അതാണ്ട് അപ്പോൾ ഇത് മൊത്തം ബീറ്റ ഫ്രൈസ് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പകുതി വെള്ളത്തിനടിയിലും പകുതി ഇത് പുറത്തായിട്ട് ഇട്ടേക്കെയാണ്. എന്നാലേ അതിന് പെട്ടെന്ന് വളർച്ച കിട്ടത്തുള്ളൂ. കുറച്ച് വെയിലും കുറച്ച് വെള്ളവും ഒക്കെയാണല്ലോ. അതുകൊണ്ട് നമ്മളൊരു ഗ്ലാസ് കട്ട് ചെയ്ത ബോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് മണി പ്ലാന്റ്. നമ്മുടെ ബീറ്റ ഫ്രൈസിനെ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബീറ്റ ഫ്രൈസ് ഇതാ കിടക്കുന്നു. പറ്റുന്നത്രയും സൂം ചെയ്തൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുകയാണ്. ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലിയർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബീറ്റ ഫ്രൈസൊക്കെ ഇതായി ഇതാ കിടക്കുന്നു. അതൊക്കെ ഫ്രീസിമായി തുടങ്ങിയ കുറച്ച് ദിവസമൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് മാറ്റിയതാണ്. നമ്മുടെ ഇപ്പോൾ ആർ ടി എം ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിതിന് ഇൻഫ്ലുസോറിയയും മുട്ടയുടെ മഞ്ഞയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നമ്മളെ ബീറ്റ ഫ്രൈസിനെ ടാങ്കിലോട്ട് മാറ്റുന്നതാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫ്ലുസോറിയ അതിനെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക ഇൻഫ്ലുസോറിയ, കാര്യം അതിന് പെട്ടെന്ന് ഇത് വെള്ളത്തിന് അനക്കം വരാൻ പാടില്ല. പിന്നെ ചിലപ്പോൾ എൻ്റെ വോയിസിന് ചിലപ്പം വല്ല ഇരപ്പ് കാണും. കാര്യം എൻ്റെ ഇത് ഫോൺ കുത്തിയേക്കുന്ന അവിടെ ആയിട്ട് എന്തോ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് വന്നു. അപ്പോൾ അത് ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ നമ്മളെ ഇൻഫ്ലുസോറിയ കണ്ടല്ലോ. അപ്പോൾ അതാണ്ട് ഇതിനകത്തെല്ലാം ബീറ്റ ഫ്രൈയും അവിടെ സൈഡിലെല്ലാം ആയിട്ട് ഇങ്ങനെ വന്നിരിപ്പുണ്ട്.
അപ്പോൾ അതിന് ഈ മണി പ്ലാന്റിൽ നിന്നൊക്കെ തന്നെ തീറ്റ കിട്ടും. കാര്യം അതിൽ നിന്ന് തന്നെ എന്തെങ്കിലും കൊച്ച് സൂക്ഷ്മജീവികളൊക്കെ വന്ന് അത് തിന്നോളും. പിന്നെ ഇൻഫ്ലോസറിയും അത്യാവശ്യത്തിന് അതി കിടപ്പുണ്ട്. പിന്നെ ഇനി നമ്മൾ അതിലോട്ട് ബദാമിലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും താണ്ട്. ഇപ്പോൾ ഇതിനകത്ത് താണ്ടേ നമ്മളെ സാന്റാക്ലോസൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല കാര്യം, അത് പായലെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചാനൽ പരിചയപ്പെടുത്തിയാണ് ഇത്, സംതിങ് ഫിഷീസ് എന്ന് പറയുന്ന ചാനൽ. എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കയറി ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അതേ കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കൊച്ചു കൂട്ടുകാരന്മാരാണ്, ഇവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാം കാണുക. പിന്നെ ഇത് ലൈഫ് വ്ളോഗ് 1.0 എന്ന് പറയുന്ന ചാനൽ, ഇതിലും മീനെക്കുറിച്ചും അങ്ങനെ കുറേ വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആഷിക് ടെക് ആൻഡ് വ്ളോഗ്, അപ്പോൾ ഇതേ വ്ളോഗ് ആൻഡ് ടെക്കുമായിട്ടുള്ള വീഡിയോസ് കുറേ ഉണ്ട്. അപ്പോൾ ഇതും കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഈ കൊച്ചു പയ്യന്മാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.